കഴിഞ്ഞില്ലേ? ബൈ. എടാ നീ വിടക്ക്, ഞാൻ പോരാ. ബൈ. എന്തുവാടെ ഒറ്റയ്ക്കൊരു പഠിത്തം, ചെല്ല് ചെല്ല്. ഹായ്. അതെ നിധി ഇഷ്ട എനിക്കല്ല, അൻസാരിക്ക. അവനെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. പണ്ടേ 9 ക്ലാസ് വെച്ച് പ്രേമിച്ച പെൺകുട്ടി നോ പറഞ്ഞതിന് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ആളാ. അവനെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, പക്ഷെ നിധി പറഞ്ഞ ചിലപ്പോ അവൻ വയലന്റ് ആവും. എന്താ അവൻ ചെയ്യാന്ന് പോലും പറയാൻ പറ്റൂല. ചിലപ്പോ നിധിയെ തന്നെ അവൻ ആക്രമിക്കും. ഞാൻ അവനോട് എന്ത് പറയണം? നിധി വിഷമിക്കണ്ട, തനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് ഞാൻ പറയാം. പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും വഴിയും കണ്ടുപിടിക്കാം. ഓക്കേ, ശരി. അപ്പോ പണി കിട്ടിയോ? യെസ്. എന്തായി ഏറ്റളിയാ? നീ അവളെ നോക്കി ചിരിച്ചു ടാറ്റ. എടാ നിന്നെ പറ്റി ഞാൻ കുറെ പൊക്കി പറഞ്ഞിരിക്കയാ. അതല്ലടിയ, നീ ഒന്ന് അഭിനയിക്കണം. എന്താ എനിക്ക് വേണ്ടിയല്ലട, വേറൊരു കാര്യമുണ്ടേ. നിനക്ക് ഞാൻ ഫസീലയുടെ നമ്പർ തരാം. ഈ നമ്പർ തന്നെയല്ല ഞാൻ നിനക്ക് തന്നത്. ആണോ? ഫസീലയുടെ ആന്നേ. നോക്കട്ടെ. ഈ ഒരു താത്തക്കുട്ടി. എവിടെ ചെന്ന് മുട്ടറ. നാളെ ലൈബ്രറി പോയി ഓപ്പറേഷൻസിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണ്ടേ. എന്റെ എല്ലാ സംശയം ഇന്ന് തീർക്കണം. നിധി, ഇതൊന്ന് പറഞ്ഞുതരോ. സാർ ക്ലാസ് എടുത്തപ്പോ ശ്രദ്ധിക്കണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പൊട്ടനാണോ? ആണോ? ആണോ? Excuse me. Yes. I would like to meet Miss Nidhi. One second. You are? Aravind, her friend. Ma'am, one Mr. Aravind is here to meet you. Kolla? Okay, ma'am. She's in an interview. Please tell her. It's urgent. Ma'am, he says it is urgent. Okay, ma'am. Please sit. She will be here in a minute. Okay. Hello, Anita. Please check the list. Okay? Kollaliya.
അതെ, എന്റെ ഗേൾഫ്രണ്ടാ. ചെറിയൊരു പിണക്കം, രണ്ടു ദിവസം കഴിഞ്ഞാൽ ശരിയാവും. കുട്ടി ബോയ്ഫ്രണ്ടായിട്ട് തല്ലുകൂടാറില്ലേ. പക്ഷേ ഞാനിത് കാരണം ബ്രേക്കപ്പ് ചെയ്യുന്നത് ശരിയാണോ? അവളുടെ ദേഷ്യം മാറിയാലും ഓക്കെ ആവും അല്ലേ? അല്ല, ഈ ഇന്റർവ്യൂ ഏത് പോസ്റ്റിന്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? എന്താ ക്വാളിഫിക്കേഷൻ? ബിടെക് ഐടി. സിവി ഉണ്ടോ? അത് ഇപ്പൊ കൊണ്ടുവരാം. നീ വാ, പണിയുണ്ട്. എക്സ്ക്യൂസ് മീ, ദാ സിവി. പ്ലീസ് സീറ്റ്, വിളിക്കാം. ഓക്കെ. ഓക്കെ മിസ്റ്റർ അൻസാരി. ഇവന്മാർ ഇതിലേക്ക്. ദാ നിന്നെയാ. ഞാനോ? ഞാനിവിടെ സിവി ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെങ്ങനെയാ? അതെ അളിയാ, ഞാൻ കൊടുത്തു. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, നീ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യല്ലേ. പോടാ, ഞാൻ പ്രിപ്പയർഡ് ഒന്നുമില്ല. അൻസാരി ആ ഇവിടെ ഉണ്ട്. പോടാ പട്ടി. യുവർ ഓണർ, ചുട്ടുപൊള്ളുന്ന ഒരു ദോശക്കല്ലിൽ തട്ടിത്തൂവിയ വെള്ളം പോലെ മനസ്സിൽ ചകാചക എന്ന് പതഞ്ഞു പൊന്നുന്ന പകയുടെ പാഷാണ ധൂമത്തിൽ നിരപരാധിയും നിർദോഷിയും നിസ്സഹായനുമായ ഒരു സാധു മനുഷ്യന് നിയമവ്യവസ്ഥയ്ക്ക് ബലി കൊടുക്കുവാനും തദ്വാര ജീവിതത്തിന്റെ അനന്തമായ ആകാശ ചെരുവിൽ വച്ചടി വച്ചടി വിജയത്തിന്റെ റോക്കറ്റ് മാത്രം വിക്ഷേപിച്ച് പരിചയമുള്ള പാവം ഒരു അന്തർമുഖനായ അയൽവാസിയെ തച്ചു തകർക്കാൻ നടത്തിയ അതിക്രൂരമായ ഒരു ഗൂഢാലോചനയുടെ സുഗരപ്രസവമാണ് ഈ കേസ്. പിറക്കാനിരിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെയോ അതല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ഒരു പടുവൃതന്റെയോ പരിശുദ്ധി മാത്രം കൈമുതലായുള്ള എന്റെ കച്ചി വെട്ടുവഴി കുട്ടമ്പള്ള പട്ടാവകൽ പട്ടയടിച്ച് വെട്ടുകത്തിയുമായി വീട്ടിൽ കയറി വീട്ടുടമസ്ഥനെ ചെകിട്ടിലണ്ട് പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് തീർത്തും കെട്ടിച്ചമച്ച പൊട്ടിപ്പൊളിഞ്ഞു പോകാവുന്ന ഒരു ആരോപണം മാത്രമാണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. അതുകൊണ്ട് സത്യം ബോധ്യപ്പെടുത്തുവാൻ ഈ കേസിലെ വാദിയെ വിസ്തരിക്കുവാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിച്ചാലും. എന്താ പേര്? കൊച്ചുകൃഷ്ണൻ, കുളത്തൂർ കൊച്ചുകൃഷ്ണൻ. ഗോഡ്. അച്ഛൻ മരിച്ചുപോയി. വെരി ഗോഡ്. ആ ബൈ ദ വേ, മിസ്റ്റർ കൊച്ചുകൃഷ്ണ സ്വഭാവം എങ്ങനെയാ? ഞാനൊരു മാനിന. മാനിനാകും മുമ്പ് എങ്ങനെയായിരുന്നു സ്വഭാവം? ചാരായ ഷാപ്പ് നടത്തുകയായിരുന്നു, സർക്കാർ പൂട്ടിച്ച് മാനിനാക്കിയതാ. ഗോഡ്. ഷാപ്പ് പൂട്ടിയ ദിവസം കേസിന് ആസ്പദമായ സംഭവം എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ക്രമം തന്നെ ഒന്ന് പറയൂ. ഷാപ്പ് പൂട്ടിയ ദിവസം ഏപ്രിൽ ഒന്നായിരുന്നു. ഷാപ്പ് പൂട്ടാൻ ഇതിലെ നല്ല ദിവസം വേറെ ഉണ്ടോ? യെസ് പ്രൊസീഡ്. അന്ന് വൈകുന്നേരം ഞാനും ഭാര്യയും കൂടെ ഷാപ്പ് പൂട്ടിയ കാര്യം അയവറച്ച് വീട്ടിന്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് വെട്ടുവഴി നാറുന്ന പട്ടയടിച്ച് വെട്ടുകത്തിയുമായി വീട്ടിൽ കയറി വന്നത്. വെട്ടുവഴി പട്ടയടിച്ചാലും വെട്ടുകത്തിയുമായി നിങ്ങളുടെ വീട്ടിൽ കയറി വരാൻ നിങ്ങൾ ആരാ? മദ്യ നിരോധന പ്രവർത്തകനോ? പട്ടയുടെ കട്ടുമൂത്തപ്പോ വന്നതാ. എന്നിട്ട് ചോദിക്കുക, എന്തിനാടാ ഷാപ്പ് അടച്ചതെന്ന്. അത് ഞാൻ എക്സൈസ് മന്ത്രിയോടെ പറഞ്ഞോളാമെന്ന് മറുപടിയും പറഞ്ഞു. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് എന്റെ കവിളിലോട്ടൊന്ന് പൊട്ടിച്ചു. എന്നിട്ട്? എന്നിട്ടെന്താ, പലരെണ്ണം പോയി. വെരി ഗുഡ്. അടിച്ചത് കൈകൊണ്ടാ? എവിടെ നിന്നാ അടിച്ചത്? നേരെ കൺമുമ്പിൽ നിന്ന്. ഏത് കൈകൊണ്ട്? വലത് കൈകൊണ്ട്. ഏത് കവിളിൽ? വലത് കവിളിൽ. അതൊന്ന് കാണിച്ചേ. അവിടെ തന്നെയാണല്ലോ, ഉറപ്പാണല്ലോ? എന്റെ എട്ട് കുട്ടികളാണ്, സത്യം ഉറപ്പാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സാക്ഷിമൊഴി വിശ്വസിക്കാനാവുന്നില്ല. എന്റെ കച്ചി വലത് കൈ കൊണ്ട് വലത്തേ കവളിൽ അടിച്ചു എന്നാണ് പറയുന്നത്. വലത് കൈ കൊണ്ട് ഒരാളെ ഓങ്ങി അടിച്ചാൽ അയാളുടെ ഇടതേ കവളിൽ കൊള്ളൂ. ദിസ് ഈസ് എ ഹിമാലയൻ ഓർ ആനമുടി ബ്ലണ്ടർ. സത്യമായും അടിച്ചതാണ് യുവർ ഓണർ. ഓഹോ, അത്രയ്ക്ക് ഉറപ്പാണോ? എങ്കിലൊരു കാര്യം ചെയ്യൂ, ആ വലത് കൈ കൊണ്ട് എന്റെ വലതേ കവളിൽ അടിച്ചു കാണിക്കൂ. ആനടിക്ക് കോടതിക്ക് സത്യം ബോധ്യപ്പെടുത്താൻ നേരമായി. മടിച്ചു നിൽക്കാൻ, അടിച്ചു തീർക്കൂ. പല്ലുല്ലത് പോയോ? ഇപ്പൊ മനസ്സിലായോ നിന്നെ എന്താ കേസ് വാദിക്കാൻ കോടതിയിലേക്ക് എത്തതെന്ന്? എനിക്കെന്നല്ല, ഒരു സീനിയറിനും നിന്നെ വിശ്വസിച്ച് കേസ് ഏൽപ്പിക്കാൻ പറ്റില്ല. അതിനെ ലാപ്പായിന്റെ അറിയണം. നിനക്കെന്താ തലയ്ക്കുള്ള അസുഖമുണ്ടോ? മനുഷ്യനെ വെട്ടുപിടിപ്പിക്കാൻ ഒരു മാസം തികയുന്നതിന് മുമ്പ് വീണ്ടും വഴക്കടിച്ചു വന്നു എന്ന് പറഞ്ഞ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാ. ഒന്ന് ടെസ്റ്റ് ചെയ്താ. ഇനി എന്നാ മടക്കം? ഇനി പോകുന്നില്ല.
അത് നിൻ സ്ഥിരം പല്ലവിയല്ലേ. അയ്യോ ഇത് അതുപോലല്ല. ഇനി ഞാൻ മദ്രാസിൽ പോയ ശരീരത്തിനെ ഞാൻ കൊല്ലും. അത്ര ക്ഷമിച്ചു ചേട്ടാ. ഇന്നലെ നിസാര ഒരു കാര്യത്തിനാ ഞങ്ങൾ തമ്മിൽ ഉടക്കിയത്. ചേട്ടൻ കേട്ടോണേ, അതെ നമ്മളൊക്കെ ചായക്ക് പഞ്ചസാരയല്ലേ ഇരുന്നേ, അപ്പൊ ലേശ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഞാൻ ഒരല്പം ഉപ്പിട്ടു. അപ്പൊ തന്നെ കുടിച്ച ചായന്റെ മുഖത്തോട് തുപ്പ്. ഞാൻ വെട്ടി കൊല്ലാൻ വാളെടുത്തതാ. ഉടനെ ഒരു പറച്ചില്, അമ്മാ നീ ഡിവോഴ്സ് വാങ്ങി പോമാന്ന്. ആ സെക്കൻഡിൽ ഈ പെട്ടി മൊബൈൽ വഴി ഞാൻ വണ്ടി കയറിയതാ. നിന്നോട് ആരെങ്കിലും പറഞ്ഞു അവന്റെ കൂടെ ഒളിച്ചോടി പോവാൻ? അതിന് നേരെ ഓടാൻ ചേട്ടൻ സമ്മതിക്കുവോ? ഞാനിങ്ങനെ വീട്ടിനകത്ത് ബഹുത്തുലഞ്ഞ് നിന്നിട്ട് ചേട്ടൻ കണ്ട ഭാവം നടിച്ചോ? നാട്ടിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്, പക്ഷെ ദമയന്തിക്ക് മാത്രം ചെറുക്കനില്ല. എനിക്ക് എന്താ ഒരു കുറവ്? കാണാൻ നല്ല ഗ്ലാമർ അല്ലേ? ഇല്ലേ? അപ്പൊ ചേട്ടന് ബിസിനസ് മാത്രം മതിയായിരുന്നു. തിരക്കൊക്കെ കഴിഞ്ഞ് എന്നെ കെട്ടിക്കാൻ നേരെ ആവുമ്പോഴത്തേക്കും എന്റെ സ്ത്രീജന്മ മൂടോടെ പാഴായി പോകത്തില്ലേ? തലക്ക് സുഖമില്ലാണ്ടാ എന്താ ചെയ്യാ? അയാക്ക് പോയോ നാത്തുനെ? ഞാനും ഒരു പെണ്ണല്ലേ, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പ്രായത്തിൽ എന്തിനാ പിടിച്ച് കെട്ടിക്കുന്നത്? അതുകൊണ്ടാ കമ്പനി വന്ന പാണ്ഡിയുടെ കൂടെ ഞാൻ ഒളിച്ചോടിയത്. ചേട്ടനോട് ഒരുവാക്ക് പറഞ്ഞിട്ട് മതിയായിരുന്നു. അതെ, തമിഴ് പണ്ടേ എന്റെ ഒരു വീക്ക്നെസ്സാ നാത്തൂനെ. അയാള് പച്ചവെള്ളം പോലെ തമിഴ് പറയുന്ന കേട്ടപ്പോഴേ അയ്യോ എന്റെ കരളങ്ങ് വെള്ളമായി പോയി. പിന്നൊന്നും ആലോചിച്ചില്ല, അയാളുടെ ഞാനങ്ങ് ഒളിച്ചോടി. അതെ, തമിഴ്നാട്ടിൽ ഭിക്ഷക്കാരി പോലും തമിഴാ പറയുന്നേ. ആ അയ്യോ സംസാരിച്ച് നിക്കാറ നാത്തൂമ്പാ, എനിക്ക് വിശക്കുന്നുവാ. അയ്യോ രേണു മോൾ എവിടെ? തലവേദനയാണെന്ന് പറഞ്ഞ് നേരത്തെ കിടന്നു. കൊഴപ്പില്ല, ഞാൻ രാവിലെ കണ്ടോളാം. ഞാൻ രാവിലെ വന്നു. ആന്റി എവിടുന്ന് ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, ട്രെയിനിൽ 10,000 പേരുണ്ടായിരുന്നു. അതുപോലെ ഡോണ്ട് റിപ്പീറ്റ് ദിസ്.